പരിശുദ്ധ അമ്മ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളും അനുഗ്രഹങ്ങൾ വാരി വിതറുന്നവളുമാണെന്നത് നമ്മുടെ വിശ്വാസം മാത്രമല്ല അനുഭവം കൂടിയാണ്. ലൂർദിലും ഫാത്തിമയിലും മെഡ്ജുഗൊറയിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ദർശനങ്ങൾ ഇന്ന് വിരളമാണോ എന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതിനുള്ള ഉത്തരമാണ് മംഗളവാർത്ത തിരുനാളിനോടനുബന്ധിച്ച് മലമ്പുഴ പ്രോവിഡൻസ് കോൺവെന്റിൽ പരിശുദ്ധ അമ്മ സിസ്റ്റർ ജോയ്സ് മരിയയ്ക്ക് നൽകിയ ദർശനം. ഞങ്ങളുടെ സിസ്റ്റർ ജോയ്സ് മരിയ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ മേരിയൻ പ്രോവിൻസിലെ പ്രോവിഡൻസ് മലമ്പുഴ പ്രോവിഡൻസ് കോൺവെന്റിലെ സിസ്റ്ററാണ്. സിസ്റ്റർ 48 വയസ്സുണ്ട്. സിസ്റ്റർ 50 വർഷങ്ങളായി വിവിധങ്ങളായ അസുഖങ്ങളാൽ ഒത്തിരി വേദനിക്കുന്ന സിസ്റ്ററാണ്. ഒത്തിരി ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷമാണ് അവിടെ വെച്ചാണ് സിസ്റ്റിൻ്റെ അസുഖം മൈസ്തീനിയ ഗ്രാവിസ് ആണെന്ന് മനസ്സിലായത്. അതായത് സിസ്റ്റിൻ്റെ മസിലുകളൊക്കെ ക്ഷയിച്ചു വരിക, സിസ്റ്റിൻ്റെ മസിലുകളുടെ ശക്തി കുറഞ്ഞു വരിക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സിസ്റ്റിനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, ശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഉമിനീര് പോലും ഇറക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റിന്. അങ്ങനെ ട്രക്വസ്റ്റിന് ചെയ്യേണ്ടി വന്നു. പിന്നെ ഫീഡിങ് ട്യൂബിലൂടെയാണ് സിസ്റ്റർ എന്തെങ്കിലും കഴിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെ അവസ്ഥയിലായിരുന്നെങ്കിലും സിസ്റ്റർ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഞങ്ങൾക്കൊക്കെ സിസ്റ്റർ മാതൃകയായിരുന്നു. സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെയാണ് സിസ്റ്റിനെ എപ്പോഴും കാണാൻ സാധിക്കുക. ശരീരത്തിലൊക്കെ ഒത്തിരി വേദനയുണ്ട്. സിസ്റ്റിനെ മസിലൊക്കെ ക്ഷീണിച്ചിട്ട് വളരെ അസ്ഥികൂടം പോലെയായിരുന്നു. അത്രയും ക്ഷയിച്ചൊരവസ്ഥയായിരുന്നു സിസ്റ്ററിൻ്റെ അവസ്ഥ. ഭയങ്കര എല്ലിനൊക്കെ ഭയങ്കര വേദനയുള്ള സമയമാണ്. അന്നാലും ആള് സന്തോഷത്തോടെയാണ് അതെല്ലാം എടുത്തിരുന്നത്. ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ ഞങ്ങൾക്കൊരു മാതൃക തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു ഒരു 4 മാസം മുൻപ്, ഈ മൈസ്തീനിയ ഗ്രാവിസിൻ്റെ അസുഖത്തോട് തുടർന്ന് ഒരു 4 മാസം മുൻപ് സിസ്റ്ററിൻ്റെ കണ്ണ് കംപ്ലീറ്റ് അടഞ്ഞുപോയി. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് തുറക്കാൻ ശ്രമിക്കരുത്, സ്ട്രെയിൻ ആണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിടന്നിരുന്നൊരു അവസരമായിരുന്നു. അത് ഒത്തിരി ഞങ്ങൾക്ക് സങ്കടം തോന്നിയതൊരവസ്ഥ. എന്നാലും സിസ്റ്റർ പുഞ്ചിരിയോടെയാണ് സിസ്റ്ററിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മംഗളവാർത്തയുടെ ദിവസം ഞങ്ങൾ 11:30 ആയപ്പോൾ ഞാൻ കുറച്ച് സിസ്റ്റേഴ്സ് സിസ്റ്ററിൻ്റെ മുറിയിൽ വന്നിട്ട് വന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. വന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ കർത്താന മാതാവിനെ പ്രാർത്ഥന ചൊല്ലി, അത് കഴിഞ്ഞ് ഒരു പാട്ട്, എത്ര നേരം മാതാവ് എന്നുള്ളൊരു പാട്ട് പാടിക്കൊണ്ട് അത് കഴിഞ്ഞതേ ഞങ്ങൾ നോക്കുമ്പോൾ സിസ്റ്ററിൻ്റെ കണ്ണ് തുറന്നു. ഞങ്ങൾ വന്ന് സിസ്റ്ററിൻ്റെ കണ്ണ് തുറന്നല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് അങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾക്കത് വിവരിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു. അങ്ങനെ അപ്പോൾ സിസ്റ്റർ പറയായിരുന്നു ഒത്തിരി മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം. മാതാവ് വന്ന് ആളെ നെഞ്ചത്തിനെ തൊട്ട് ഉഴിഞ്ഞ് കൊന്തയുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊന്ത ഉപയോഗിച്ച് മാതാവ് ഉഴിഞ്ഞ് പിന്നെ അതിനുശേഷം മാതാവിൻ്റെ 2 കൈകൊണ്ടും സിസ്റ്ററിൻ്റെ കണ്ണ് തടവി കൊടുത്തു. അങ്ങനെയാണ് കാഴ്ച കിട്ടിയത്. അപ്പോൾ മാതാവ് ഒരു കാര്യം പറഞ്ഞു, കണ്ണ് തുറന്നു തരാം, ബാക്കിയെല്ലാം സഹിക്കണമെന്നും കൂടി സിസ്റ്ററിനടുത്ത് പറഞ്ഞു അത്രേ. അതൊത്തിരി ഭയങ്കര സ്വരത്തിലാണ് സിസ്റ്റർ മാതാവ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്കപ്പം സിസ്റ്ററിന് ഈ കണ്ണടഞ്ഞതിന് ശേഷം എങ്ങാനും കുറച്ച് കണ്ണ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഡബിൾ മിഷനിലാണ് കണ്ടിരുന്നത്, ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ ഇതിന് ശേഷം അത് ക്ലിയറായിട്ട് കണ്ടു, എല്ലാവരും തിരിച്ചറിയാൻ സാധിച്ചു. ഒത്തിരി സന്തോഷമായി. ഇത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിട്ടും മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ടും ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മാതാവിൻ്റെ ഒരു വലിയ പ്രാർത്ഥന മധ്യസ്ഥ ശക്തി ജോയ്സ് മേരി സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അല്ല മാതാവ് നിന്നെ മേലെ തട്ടിയോ? കണ്ണിങ്ങനെ ചിമ്മി ചിമ്മി ഇരിക്കുന്ന അവസാനത്തെ മാതാവ് മാതാവ് കണ്ണി തൊട്ടു, മാതാവ് അടുത്ത് വന്നു. ഇല്ല ഇല്ല ഒന്നുമില്ല, പെട്ടെന്നായിരുന്നു തുറന്നേ, സഡനായിട്ടാ തുറന്നേ. ഹലോ, മാതാവിന് വന്ന് മേലെ തട്ടീന്ന്, ഇങ്ങനെ മേലെ തട്ടിയിട്ട് കണ്ണിങ്ങനെ തുറന്നു കൊടുത്തു. ഒത്തിരി നന്ദി കർത്താവിന്, നന്ദി കർത്താവേ, നന്ദി ഈശോയെ, നന്ദി ഈശോയെ, നന്ദി നന്ദി കേട്ടോ. ഒത്തിരി 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 നന്ദി. ഈശോയുടെ സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 24 രാത്രിയില് സിസ്റ്റർ ജോയ്സ് മരിയ എന്ന സിസ്റ്റർ, ഹോളി ഫാമിലി സിസ്റ്ററിന് ഒരു അത്ഭുതമുണ്ടായി എന്ന വാർത്ത ഇതിനകത്ത് എല്ലാവരും ഫേസ്ബുക്കിലൂടെയും
വാട്സപ്പിലൂടെയും എൻ്റെ വീഡിയോസും കണ്ട് എല്ലാവരും അറിയിക്കുന്നുണ്ടായിരുന്നു. ആ സിസ്റ്റർ യഥാർത്ഥത്തിൽ എൻ്റെ അനിയത്തിയും എനിക്ക് ചേച്ചിയുണ്ട്, സിസ്റ്റർ ജോയ്സ് മരിയ. ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണുള്ളത്. സിസ്റ്റർ ജോയ്സ് മരിയ ഞങ്ങളുടെ കുടുംബത്തിലെ 9 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിച്ചു. 1994 May 2 തന്നെ തന്നെ രവീന്ദ്രനാഥിനെ സമർപ്പിച്ച ഒരു സമർപ്പിതയാണ്. അതേ തുടർന്ന് കുറേ വർഷത്തേക്ക് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ രോഗങ്ങൾക്കിടയിലും നന്നായിട്ട് അത് സ്വീകരിക്കാനായിട്ടും തൻ്റെ ജോലികൾ ചെയ്യാനായിട്ടൊക്കെ സിസ്റ്ററിനെ സാധിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ്. കുറേ ഓപ്പറേഷനുകളിലും ഇതിനിടയ്ക്ക് നടത്താനായിട്ട് കാരണമായിട്ടുള്ളത് രോഗങ്ങളുടെ കാരണം. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും തൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഉദാഹരണ സ്ഥാനമെടുത്തുകൊണ്ട് കൊണ്ടുതരുവാൻ അങ്ങനെ തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2021 ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സിസ്റ്ററിന് ചെയ്തിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ചില്ല. അങ്ങനെയൊക്കെ ഇരിക്കലാണ് അമ്മയെ കൊണ്ടുപോയി പല ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനമാണ് മനസ്സിലാക്കിയത് മസിലുകൾ വീക്കാവുന്ന ഒരു രോഗമാണ്. അതിനുവേണ്ട ചികിത്സകളൊക്കെ കൊടുത്തു, പിന്നെ അവസാനം അതിൻ്റെതായ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തു. അങ്ങനെ സിസ്റ്റർ വീണ്ടും പൂർണ്ണമായും കിടപ്പിലായ ഒരു അവസ്ഥയാണ്. അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ പരിചരണവും സ്നേഹവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞു പോവുകയും 2022 നവംബറോടുകൂടി സിസ്റ്ററിൻ്റെ ഓരോ അവയവങ്ങളും പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നു. അങ്ങനെ നവംബർ അവസാനത്തോടുകൂടി കണ്ണുകൾ പൂർണ്ണമായും അടഞ്ഞുപോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു അധികം നിർബന്ധിക്കരുത്, വേദനകൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് പരീക്ഷ നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ഇതിനിടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സിസ്റ്ററിനെ കാണാറും ശുശ്രൂഷിക്കാറും 2-3 ദിവസമൊക്കെ ചിലപ്പോൾ തിരിച്ച് കൂടിയായിരിക്കാനൊക്കെ സാധിച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞാണ് കണ്ടെത്തിയെങ്കിലും എല്ലാവരുടെയും സ്വരം കേട്ട് സിസ്റ്റർ പ്രത്യേകം ഓരോരുത്തരെയും മനസ്സിലാക്കിയിരുന്നു. കണ്ണുകൾ അടയുന്നതിന് മുമ്പ് വരെ കൂടുതൽ കെട്ടുവാനും പരിശുദ്ധമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സിസ്റ്ററിന് സാധിച്ചിരുന്നു. അങ്ങനെ 2023 March 24 അവിടെ കൊണ്ടുപോയി പരിശുദ്ധാമ്മയുടെ മംഗളവാർത്തയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാമ്മയുടെ പ്രത്യേകമായ സന്ദർശനം ഉണ്ടാവുകയും സിസ്റ്ററിൻ്റെ കണ്ണ് പരിശുദ്ധാമ്മ തുറന്നുകൊടുത്ത് പൂർണ്ണമായ കാഴ്ചയിലേക്ക് കടന്നു വരുവാനായിട്ടും സാധിച്ചത്. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആദ്യം കേട്ടതും. അപ്പോൾ ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹവും അനുഭവവുമായിട്ട് ഇതിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. ചേച്ചിയും കുറച്ചധികം ദിവസങ്ങൾ മഹാരാഷ്ട്രയിലാണ് അവിടുന്ന് വന്ന് അവിടെ ശുശ്രൂഷിക്കാന്നൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം തിരിച്ചുപോയി. അങ്ങനെ പ്രായമായ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരൊക്കെ വന്ന് സിസ്റ്ററിനെ ഇടയ്ക്ക് കാണുകയും സന്ദർശിച്ച് പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കണ്ണ് തുറന്നു എന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലാണ്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം നൽകി വലിയ അനുഗ്രഹത്തെ എല്ലാവരുടെയും മുന്നിൽ പറയുന്നത് സന്തോഷമുണ്ട്. ദൈവം എല്ലാവരെയും ഇതുപോലെ അനുഗ്രഹിക്കട്ടെ എന്നും ആ അനുഭവം എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടും കൂടുതൽ ദൈവത്തിലേക്ക് എടുക്കാനായിട്ടും എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കൈ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. കയ്യില് കൈ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട കൊന്ത കയ്യില് പിടിച്ചിട്ട് ഞങ്ങളുടെ കാര്യൊക്കെ പറഞ്ഞോ സമൂഹത്തിന്റെ പിന്നെന്താ പറഞ്ഞേ?
ഓടി ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ